നാം ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന 2 തെസ്സലോനിക്കർ 2:3 ആരും നിങ്ങളെ ഏത് വിധേനയും ചതിക്കരുത്. ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കുകയും നാശയോഗ്യനും അധർമ്മമൂർത്തിയുമായവൻ പ്രത്യക്ഷപ്പെടുകയും വേണം. ആരും ഏത് വിധേനയും ചതിക്കരുത് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് 3 ക്ലാസ്സുകൾ നാം കഴിഞ്ഞു. വിശ്വാസ ത്യാഗത്തെക്കുറിച്ചും നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വാസത്യാഗം, വിശ്വാസത്തിന്റെ ഉറവിടം എന്താണെന്ന് മനസ്സിലാക്കി വേണം നമ്മുടെ ക്രിസ്തീയ ജീവിതം ചെയ്യുവാൻ. വിശ്വാസത്തിന്റെ ഉറവിടം ക്രിസ്തുവിന്റെ വചനമാണ്. ക്രിസ്തുവിന്റെ വചനം, ദൈവവചനം, തിരുവെഴുത്തുകൾ എന്നാണ് തിരുവചനത്തിൽ തന്നെ അതിനെ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. യേശു കർത്താവ് തൻ്റെ 40 മാസത്തെ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ 40 ദിവസം താൻ ഉപവാസം അനുഷ്ഠിച്ചു. ആ ഉപവാസത്തിന്റെ അവസാനത്തിൽ പരീക്ഷകനായ സാത്താൻ ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം, ഈ 3 മേഖലയിലും കർത്താവിനെ പരീക്ഷിക്കുവാനായി വന്നത് നമുക്കറിയാം. ഈ 3 മേഖലകളിലും കർത്താവ് ജയിച്ചത് വചനം പറഞ്ഞാണ്, അല്ലാതെ പ്രാർത്ഥിച്ച് ശാസിച്ച് ഒന്നുമല്ല പുറത്താക്കിയത്. നാം മത്തായി സുവിശേഷം 4:4 മനുഷ്യന് അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് കൂടി വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എഴുതിയിരിക്കുന്ന വചനത്തെ, നമ്മളുടെ കയ്യിലിരിക്കുന്ന പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വചനത്തിന് ഇത്രമാത്രം ശക്തിയുണ്ടോ എന്ന് നാം ഗൗരവമായി ചിന്തിക്കണം. നാം അത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ശക്തി എത്രമാത്രമാണ്. അപ്പോൾ പിശാച് തന്റെ ബൈബിൾ തുറന്നു. അവൻ എപ്പോഴും ബൈബിളോട് നടക്കുന്നവനാണെന്നാണ് ഞാൻ പറയാറുള്ളത്. അവന്റെ കയ്യിലുള്ളത് നമ്മുടെ കയ്യിലുള്ളത് ബൈബിൾ അല്ല, അവന് ടാബാണുള്ളത്. കാരണം പല ഭാഷക്കാരോട് അവന് ഇടപെടേണ്ടി വരും. ഉടനെ തന്നെ അവൻ അടുത്ത വചനം അങ്ങോട്ട് പറഞ്ഞു, നിന്നെ കുറിച്ച് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും, അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാതെ വണ്ണം നിന്നെ കരങ്ങളിൽ കാത്തുകൊള്ളുമെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവനും അവൻ എന്നെ പറയാൻ തുടങ്ങി. എന്നാൽ യേശു അടുത്ത് പറയുക, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. എന്നും കൂടെ. അപ്പോൾ വചനം എടുത്ത് ഇന്ന് ആളുകൾ പലരും അങ്ങ് വിശ്വാസത്തിനെതിരെ പോരാടുന്നു. സത്യവിശ്വാസത്തിനെതിരെ പോരാടുന്നത് എല്ലാവരും വചനമാണ് ഉപയോഗിക്കുന്നത്. പിശാചി വചനം ഉപയോഗിച്ചപ്പോൾ യേശു കർത്താവ് തിരിച്ച് വചനമാണ് പറയുന്നത്, എന്നും കൂടെ എഴുതിയിരിക്കുന്നു. ദൈവം ചാടുന്നവരല്ല താങ്ങുന്നത്, ദൈവം വീഴുന്നവരെയാണ് താങ്ങുന്നത്. ദൈവത്തെ പരീക്ഷിക്കുന്നതിൽ നിന്ന് പലരും ദൈവം ഇങ്ങനെ പറഞ്ഞിട്ടില്ലേ, അങ്ങനെ ചെയ്തിട്ടില്ലേ, വാഗ്ദത്തം ചെയ്തിട്ടില്ലേ എന്ന് പറഞ്ഞ് ദൈവത്തെ പരീക്ഷിച്ച് അത് പ്രാർത്ഥിക്കുന്നതും പിടിച്ചു വാങ്ങുന്നതൊക്കെ നമ്മൾ കാണാറുണ്ട്. ചിലപ്പോൾ നമ്മൾ തന്നെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ ഇവിടെ പറയുക, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും കൂടെ എഴുതിയിരിക്കുന്നു. വീണ്ടും അടുത്ത് നാം കാണുന്നത് 10-ാം വാക്യത്തിൽ യേശു അവനോട്, സാത്താനേ എന്നെ വിട്ടു പോ, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. എഴുതിയിരിക്കുന്നുവല്ലോ. അപ്പൊ ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആധാരം എഴുതപ്പെട്ട വചനങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത് 22:29 നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയാതെ കൊണ്ട് തെറ്റിപ്പോകുന്നു. വചനം വെറുതെ ഉപയോഗിക്കാനുള്ളതല്ല, ദൈവശക്തിയിൽ പരിശുദ്ധാത്മ നിറവിൽ ഉപയോഗിക്കേണ്ടതാണ്. യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. നോക്കുക മത്തായിശേഷം 4:1 അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി. എന്നാൽ അത് കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? യേശു കർത്താവ് ആത്മാവിന്റെ ശക്തിയോടെ അധികാരത്തോടെയാണ് താൻ മരുഭൂമിയിൽ വിട്ട് പുറത്തേക്ക് വരുന്നത്. 40 ദിവസത്തെ തന്റെ ഉപവാസത്തിലൂടെ താൻ ശത്രുവിന്റെ സകല തന്ത്രങ്ങളെയും ജയിക്കുവാനുള്ള പ്രാപ്തിയുള്ളവനായിട്ട് താൻ മാറി. ലൂക്കോസ് സുവിശേഷം 4:16 യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയ്ക്ക് മടങ്ങിച്ചെന്നു. യേശു ഈ വചനങ്ങൾ ഉപയോഗിക്കുമ്പോൾ വെറുതെ ഒരു സംസാര വചനമായിട്ടല്ല താൻ പറഞ്ഞത്, ആത്മാവിന്റെ ശക്തിയോടെയാണ്
തിരുവെഴുത്ത് ഇപ്രകാരം പറയുന്നു എന്നുകൊണ്ട് പറഞ്ഞത്. അതുകൊണ്ടാണ് യേശുവിന്റെ ശുശ്രൂഷകളിൽ പരീശന്മാരും ശാസ്ത്രിമാരും പറയുന്ന കാര്യങ്ങൾ തന്നെ യേശുവും പറഞ്ഞുവെങ്കിലും പരീശന്മാരെ പോലെയല്ല ഇവൻ അധികാരമുള്ളവനായിട്ട് അത്രേ ഉപദേശിക്കുന്നു എന്ന് പുരുഷാരം പറഞ്ഞത്. യേശു കർത്താവ് പറഞ്ഞു, ന്യായ ശാസ്ത്രിമാരും പരീശന്മാരും മോശയുടെ പീഠത്തിലിരിക്കുന്നു, അവർ പറയുന്നത് പോലെ ചെയ്യണം, പക്ഷേ അവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യരുത്. അപ്പൊ പറയേണ്ട കാര്യങ്ങൾ തന്നെയാണ് അവർ പറഞ്ഞ് കേൾപ്പിക്കുന്നത്, പക്ഷേ ഒരു പോളിഷാക്കി അത്രമാത്രം പ്രാധാന്യം നൽകാതെ ഇവർ മാനുഷികമായ കൽപ്പനകളെ അവർക്ക് വളരെ പ്രാധാന്യം നൽകി ഇവരുടെ ചട്ടക്കൂടുകൾക്കുള്ളിൽ മനുഷ്യനെ പിടിച്ചു നിർത്തുന്നു. ഇവിടെയാണ് നാം ശ്രദ്ധിക്കേണ്ടത്. വചനം തിരുവെഴുത്തുകളെ അവഗണിക്കുക എന്ന് പറയുന്നത് വിശ്വാസ ത്യാഗത്തിന്റെ ആദ്യ പടിയാണെന്ന് മനസ്സിലാക്കണം. വിശ്വാസ ത്യാഗം സംഭവിച്ചു തുടങ്ങുമ്പോൾ മനസ്സിലാക്കണം, തിരുവെഴുത്തുകളെ അവഗണിക്കുന്നുവെങ്കിൽ നമ്മുടെ കാലിന് ദീപമായി പാതയ്ക്ക് പ്രകാശമായി തന്നിരിക്കുന്ന ദൈവ വചനത്തെ നാം അവഗണിക്കുന്നുവെങ്കിൽ വചനത്തോടൊപ്പം അല്ലെങ്കിൽ പ്രാർത്ഥനയോടൊപ്പം വചനത്തിന് പ്രാധാന്യം നൽകുന്നെങ്കിൽ, ഇന്ന് ഒരുപാട് പേർ പ്രാർത്ഥിക്കുന്നു, ഒരുപാട് പേർ ആരാധിക്കുന്നു, അതെല്ലാം നമുക്ക് ആവശ്യം തന്നെ. അതുപോലെ തന്നെ ദൈവ വചനത്തിന് പ്രാധാന്യം നൽകിയിട്ടില്ല എങ്കിൽ പതിയെ പതിയെ വിശ്വാസ ത്യാഗം സംഭവിക്കും. കാരണം ആദ്യമേ വിശ്വാസ ത്യാഗം സംഭവിക്കണം എന്നുള്ളത് ഒരു മുന്നറിയിപ്പായിട്ട് പറഞ്ഞിരിക്കുന്നു. അത് യേശുവും പറഞ്ഞതാണ്, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ, മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ. ഇപ്പൊ വിശ്വാസത്തിന്റെ ഉറവിടം തിരുവെഴുത്താണ്. വിശ്വാസത്തിന്റെ തലങ്ങളുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. രോഗശാന്തിക്കായി വിടുതലിനായി ഉള്ള വിശ്വാസം, 3.5 വർഷക്കാലത്തെ ശുശ്രൂഷയിൽ ജനം യേശുവിനെ വിശ്വസിച്ചു, പക്ഷേ യേശു ക്രിസ്തുവാണെന്ന് ചിലർ മാത്രമേ വിശ്വസിച്ചുള്ളൂ. ദൈവം അയച്ചിട്ട് വന്ന, സ്വർഗത്തിൽ നിന്ന് വന്ന ദൈവപുത്രനാണ് ക്രിസ്തു എന്ന് ചുരുക്കം ചിലരെ വിശ്വസിച്ചുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം യേശുവിനെ വിശ്വസിച്ചു. യേശുവിനെ വിശ്വസിച്ചുകൊണ്ട് അടുത്ത് പോയവർക്കെല്ലാം വിടുതൽ കിട്ടി, അനുഗ്രഹം കിട്ടി. യേശുവിന്റെ അടുക്കൽ പോയ ഒരൊറ്റ വ്യക്തി പോലും നിരാശയോടെ മടങ്ങേണ്ടി വന്നിട്ടില്ല. നിരാശയോടെ മടങ്ങിയെങ്കിൽ ഒരു വ്യക്തി ഉണ്ട്, അവൻ വന്നത് ഒരു വിടുതലിന് വേണ്ടിയല്ല, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. യേശു പറഞ്ഞു, ന്യായപ്രമാണം എന്ത് പറയുന്നു? അവൻ ന്യായപ്രമാണത്തിലെ കൽപ്പനകളെല്ലാം പറഞ്ഞു. നീയും പോയി അങ്ങനെ തന്നെ ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പൊ അവനെ വീണ്ടും കൂട്ടുകാരൻ ആരാണെന്ന് അറിയണം. അതിനാണ് നമ്മൾ ശമരിയക്കാരന്റെ ഉപമ യേശു കർത്താവ് അവിടെ പറയുന്നത്. അങ്ങനെ തന്നെ ഒരു മനുഷ്യൻ അത് നിനക്കുള്ളതെല്ലാം വിറ്റ് അവന് പണത്തോട് വലിയ ദാഹമായിരുന്നു. ന്യായപ്രമാണത്തിലെ കൽപ്പനകളെല്ലാം അവൻ സർക്കാർ കാര്യം മുറപോലെ അവൻ ചെയ്യുന്നുണ്ട്, പക്ഷെ പണത്തോടുള്ള അവന്റെ ആസക്തി കർത്താവ് പറഞ്ഞിട്ട് ഒരു കുറവ് നിനക്കുണ്ട്, നീ നിനക്കുള്ളത് വിറ്റ് ദരിദ്രർ കൊടുത്ത് പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. അവനാണ് ദുഃഖിതനായി കടന്നുപോയി നമ്മൾ കാണുന്നു. എന്നാൽ രോഗശാന്തിക്ക് വേണ്ടി, വിടുതലിന് വേണ്ടി കടന്നു വന്ന ആരും നിരാശയോടെ പോയിട്ടില്ല. അവർ യേശുവിനെ വിശ്വസിച്ചു, അതൊരു ആശ്വാസത്തിനായി വിടുതലിനായി മാത്രമായിരുന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി യേശുവിനെ വിശ്വസിക്കണമെന്ന് യേശു ആഗ്രഹിച്ചു. നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ നാം ശ്രദ്ധിച്ചാൽ 5:37 മുതൽ, യോഹന്നാൻ 5:37 മുതലുള്ള വാക്യങ്ങൾ, എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല. അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു. എങ്കിലും ജീവൻ പ്രാപിക്കേണ്ടതിന് എന്റെ അടുക്കൽ വരുവാൻ നിങ്ങൾക്ക് മനസ്സില്ല. ജീവൻ പ്രാപിക്കേണ്ടതിന് വിടുതൽ പ്രാപിക്കാനായി വരുന്നു, ശരീരത്തിന്റെ ആശ്വാസത്തിനായി, മനസ്സിന്റെ സമാധാനത്തിനായി വരുന്നു. നഷ്ടപ്പെട്ടു പോയ ആത്മാവിന്റെ ജീവൻ, ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ, തന്റെ ജീവനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനമെന്ന് യേശു കർത്താവ് ചോദിച്ചു. ആ ജീവൻ പ്രാപിക്കുവാൻ വരുവാൻ പലർക്കും മനസ്സില്ല. അവർ യേശുവിനെ ജസ്റ്റ് ഒരു പ്രോഫറ്റ് ആയിട്ടാണ് അവർ വിശ്വസിച്ചത്.
ഒരിക്കലും യേശു കർത്താവ് ഉയർത്തെഴുന്നേറ്റ ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നു. രണ്ട് ശിഷ്യന്മാർ ഭയപ്പെട്ട് എമോസിലേക്ക് പോവുകയാണ്. അവിടെ നിന്നാൽ അറസ്റ്റ് ചെയ്യപ്പെടുമെന്നുള്ള പേടിയാണ്, കാരണം യേശുവിന്റെ ബോഡി കാണാനില്ല. യേശു അവരെ അവരോടൊപ്പം പോയി അവരോട് സംസാരിക്കുകയാണ്, നിങ്ങൾ ഏത് കാര്യങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ട് പോകുന്നത്? യേശുവാണ് അവരുടെ കൂടെ ഉള്ളത് അവർക്ക് അറിയത്തില്ല. ലൂക്കോസ് യേശു വിശേഷം 24 അധ്യായം 19 വാക്യമാണ്. നിങ്ങൾ ഏത് കാര്യത്തെ കുറിച്ച് സംസാരിക്കുന്നു എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവരുടെ മറുപടി നോക്കുക. ലൂക്കോസ് യേശു വിശേഷം 24 അധ്യായം അതിന്റെ 19 ഏത് എന്ന് അവൻ അവരോട് ചോദിച്ചതിന് അവർ അവനോട് പറഞ്ഞത് ദൈവത്തിനും സകല ജനത്തിനും മുൻപാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറയനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകൻ അതുവരെ എത്തിയുള്ളൂ. നസറയനായ യേശു ക്രിസ്തു തന്നെ എന്നുള്ളൊരു വെളിപ്പാട് അവർക്ക് കിട്ടിയില്ല. യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നിട്ടും കൂടെ ഒരു പ്രോഫറ്റ്, 400 വർഷങ്ങൾ കൊണ്ട് ദൈവം മിണ്ടാതിരുന്നു. ഇപ്പോ ഇതാ ദൈവം വീണ്ടും പ്രവാചകന്മാരിലൂടെ എല്ലാം പ്രവർത്തിച്ചതുപോലെ പ്രകൃതി ശക്തിയുടെ മേൽ, രോഗങ്ങളുടെ മേൽ, ഭൂതങ്ങളുടെ മേൽ എല്ലാം അധികാരമുള്ളവനായി ഒരുവനെ നമുക്കായി അയച്ചിരിക്കുന്നു, ഒരു പ്രവാചകൻ. യേശുവിനെ വിശ്വസിച്ചു അവർ. എന്നാൽ അടുത്തൊരു തലത്തിലേക്ക് കയറേണ്ടിയിരിക്കുന്നു. ജീവൻ പ്രാപിക്കുന്ന വിശ്വാസം, ജീവൻ പ്രാപിക്കുന്ന വിശ്വാസം, അതാണ് യോഹന്നാൻ 20:31 നമ്മൾ വായിച്ചത്. യോഹന്നാൻ 20:31 ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതല്ലാതെ അനേകം അടയാളങ്ങൾ യേശു തന്റെ ശിഷ്യന്മാർക്ക് ആകെ ചെയ്തു. എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിനും വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകേണ്ടതിനും ഇത് എഴുതിയിരിക്കുന്നു. ജീവൻ ഉണ്ടാകേണ്ടതിനും, ക്രിസ്തീയ ജീവിതം, ജീവൻ പ്രാപിച്ച ജീവിതം, ജീവനുള്ള ദൈവത്തെ ആരാധിച്ചുകൊണ്ട് ജീവന്റെ ഉറവിടമായ ക്രിസ്തുവിൽ നിന്ന് ജീവജലത്തിന്റെ ഉറവകളായി നദികൾ നമ്മിൽ നിന്ന് പുറപ്പെടുന്ന ഒരു ജീവിതമാണ് ക്രിസ്തീയ ജീവിതം എന്നറിയുക. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കി വിശ്വാസത്തിന്റെ അടുത്തൊരു തരം, പ്രത്യാശയിലുള്ള വിശ്വാസം. പ്രത്യാശ എന്താണ്? നമ്മൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയത് റോമറട്ടിന്റെ 24 നാം വായിക്കുന്നു, പ്രത്യാശയല്ലോ നാം രക്ഷിക്കപ്പെട്ടത്. ഒരുവൻ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നത് രോഗശാന്തിക്കോ അനുഗ്രഹങ്ങൾക്കോ വേണ്ടിയല്ല. യേശു ക്രിസ്തുവിനുള്ള പ്രത്യാശ, മരണത്തിനപ്പുറമായ ഒരു ജീവിതമുണ്ടെന്ന് യേശു തന്റെ ഉയർത്തെഴുന്നേൽപ്പിലൂടെ ഉറപ്പാക്കിയിരിക്കുന്നു. ഒരു സ്വർഗമുണ്ടെന്ന് യേശു പരിശുദ്ധാത്മാവിനെ ഭൂമിയിലേക്ക് അയച്ചതിലൂടെ ഉറപ്പാക്കിയിരിക്കുന്നു. അപ്പോൾ ആ പ്രത്യാശയുടെ ഉറപ്പ്, ആ പ്രത്യാശയാലല്ലോ നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഒരുവൻ കാണുന്നതിനായി പ്രത്യാശിക്കുന്ന എന്തിന്? കാണാത്തതിനെ പ്രത്യാശിക്കുന്നുവെങ്കിലും അതിനായി ക്ഷമയോടെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് വീണ്ടും കൊരിന്ത്യർക്ക് എഴുതുമ്പോൾ പറയുന്നു, 1 കൊരിന്ത്യർ 15:19 നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നുവെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരാണ്. ഈ ആയുസ്സിലെ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിന്റെ അടുക്കലേക്ക് വരേണ്ട ആവശ്യമില്ല. ഈ ആയുസ്സിലുള്ള സകല നന്മകളും മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും ലഭിക്കും. യേശുവിനെ അനുഗമിച്ച 70 ശിഷ്യന്മാർ യേശുവിനെ വിട്ടുപോയി. കൂടെ നിന്ന ശിഷ്യന്മാരോട് യേശു ചോദിച്ചു, നിങ്ങൾക്കും പൊയ്ക്കൊള്ളാൻ മനസ്സുണ്ടോ? അപ്പോഴാണ് പത്രോസ് പറഞ്ഞത്, നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കൽ മാത്രമേ ഉള്ളൂ, നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെയാ പോകുന്നത്? അപ്പോൾ പ്രത്യാശയിലുള്ള വിശ്വാസം, എബ്രായർ 10:37 വിശ്വാസത്തിന്റെ നിർവചനവുമായി ബന്ധപ്പെട്ട തിരുവചന ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു. എബ്രായർ 10:37 ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും, പിന്മാറുന്നുവെങ്കിൽ എന്റെ ഉള്ളത്തിൽ അവന് പ്രസാദമില്ല. നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽ എത്രയാകുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. 13 വാക്യത്തിൽ അവരെല്ലാവരും, പൂർവപിതാക്കന്മാരെല്ലാവരും ദൂരത്തു നിന്ന് ആ ദേശത്തെ കണ്ട് അഭിവന്ദിച്ച് തങ്ങൾ ഭൂമിയിൽ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞും കൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. ഈ ഒരു കാഴ്ചപ്പാട് കിട്ടിയപ്പോഴാണ് ഒരു ഭക്തയായ യുവതി വിശ്വാസത്തിൽ വന്നപ്പോൾ അവർ എഴുതിയ പാട്ടാണ്.
ഉർവാപിതാക്കളാം അപ്പോസ്തല ദൂരവേ ദർശിച്ചി ഭാഗ്യദേശം ആകയാ ചേതാമെന്നെണ്ണി ലാഭം അന്യരെന്നെണ്ണി ലോകമീത് യാത്ര ചെയ്യും ഞാൻ ഖുശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി ജീവൻ വെച്ചിടോ രക്ഷകനായി അന്ത്യശ്വാസം വരേക്കും. വിശ്വാസത്യാഗം വളരെ ഗൗരവമായി കാണേണ്ട ഒന്നാണ്. അറിയാതെ നമ്മിൽ വിശ്വാസത്യാഗം സംഭവിക്കും. വിശ്വാസികൾ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വിശ്വാസത്തിൽ ഉറപ്പില്ലാതെ വിശ്വസിക്കേണ്ടതിനെ, സത്യത്തെ വിശ്വസിക്കാതെ മറ്റ് പലതിലും വിശ്വസിച്ച് സ്വയം വഞ്ചിതരാകുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ആരും നിങ്ങളെ ചതിക്കരുത്, ആരും നിങ്ങളെ ചതിക്കരുതെന്നുള്ള മുന്നറിയിപ്പ് തന്നിട്ടാണ് ആദ്യമേ വിശ്വാസത്യാഗം സംഭവിക്കണമെന്ന് അപ്പോസ്തലനായ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പലരും വിചാരിക്കുന്നത് ഒരു പള്ളി വിശ്വാസം തൃപ്തി അങ്ങനെ തൃപ്തിപ്പെടുക, പള്ളിയിലുള്ള വിശ്വാസത്തിൽ തൃപ്തിപ്പെടുകയാണ്, പള്ളിയിലുള്ള പദവികളിലുള്ള വിശ്വാസത്തിൽ ചിലർ വിശ്വസിക്കുന്നവരുണ്ട്. പള്ളി കാര്യങ്ങളൊക്കെ സജീവമായി, പള്ളിയിലുള്ള പദവികൾ ഏതോ കമ്മിറ്റിയിലൊക്കെ പ്രതിനിധികളായി, പിന്നെ കൊയറിലെ അംഗമാണ്, കാണിക്കെടുക്കാൻ പറ്റുന്നു, ഇതൊക്കെ വലിയ ആത്മീയമായിട്ടാണ് പലരും കരുതുന്നത്. എന്നാൽ യേശു ക്രിസ്തുവുമായി ആഴമായ ഒരു സ്നേഹമില്ല, വിശ്വാസമുണ്ട്, സ്നേഹത്തിൽ നിന്നുമുള്ള വിശ്വാസമല്ല. എന്നെ വീണ്ട സ്നേഹം കുരിശിലെ സ്നേഹം നിന്റേതെന്നും ഞാൻ നിന്റേതെന്നും ഞാൻ പാപിയാമെന്നെ വീണ്ടെടുപ്പാനായി പാപിയാമെന്നെ വീണ്ടെടുപ്പാനായി മരക്കുരിശേന്തിയവൻ കാൽവരിയിൽ കയറി കുരിശതിൽ താൻ മരിച്ചു എന്നെ വീണ്ട സ്നേഹം കുരിശിലെ സ്നേഹം നിന്റേതെന്നും ഞാൻ നിന്റേതെന്നും ഞാൻ. ദൈവത്തോടുള്ള ആ സ്നേഹത്തിൽ അധിഷ്ഠിതമായ വിശ്വാസം, കാര്യസാധ്യത്തിന് വേണ്ടിയുള്ള വിശ്വാസമല്ല. എന്നെ വീണ്ട സ്നേഹം, പാപത്തിന്റെ ചെടിയിൽ നിന്നെ കോരിയെടുത്ത സ്നേഹം, പാപത്തിൽ നിന്നു എന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ. ശ്രദ്ധിക്കുക, ഇന്നത്തെ വിശ്വാസത്തിന്റെ അധപ്പതനം, ഇന്നത്തെ പാട്ടുകൾ, അത് ഈ ന്യൂ ജനറേഷൻ സോങ്സ് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കുക, എല്ലാം ശാരീരികവും മാനസികവുമായ ആവശ്യങ്ങളിനകത്ത് കുടുങ്ങിക്കിടക്കുകയാണ്. വിശ്വാസ ത്യാഗം എന്ന് പറയുമ്പോൾ അത് അറിയാതെ സംഭവിക്കുന്നതാണെന്ന് നമ്മൾ നന്നായി മനസ്സിലാക്കണം. അതിന് അതിനെക്കുറിച്ച്, അതിൻ്റെ സ്റ്റേജസിനെ കുറിച്ച് മനസ്സിലാക്കുവാനായി ഒരു ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എബ്രായർക്ക് ലേഖനം ആറാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ പ്രാരംഭത്തിൽ വായിക്കട്ടെ. എബ്രായർ 6:4 ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും ക്രൂശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകുകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. ഒരുപാട് കാര്യങ്ങൾ പറയുകയാണ്. ആർക്കാണ് വിശ്വാസത്യാഗം സംഭവിക്കുന്നത്? ഒരു യഥാർത്ഥ വിശ്വാസിയായിരുന്ന ഒരു വ്യക്തി. അവർ ചില കാര്യങ്ങൾ പറയാണ്. ഒരിക്കൽ പ്രകാശനം ലഭിച്ച വ്യക്തി, പ്രകാശനം, വെളിപ്പാട്, അതാണ് അതിന്റെ പഴയ മലയാളം, വെളിപ്പാട്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആരംഭത്തെ കുറിച്ച് പറയുമ്പോൾ ഗലാത്യർക്ക് ലേഖനം 1 അതിന്റെ 11 വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു. ഗലാത്യ സഭ നമുക്കറിയാം കൃപയിൽ നിന്ന് വീണുപോയ സഭയാണ്. അവരെ
ബുദ്ധിയില്ലാത്ത ഗലാത്യരെ എന്നെല്ലാം അഭിസംബോധന ചെയ്താണ് അവരെ വീണ്ടും യഥാസ്ഥാനപ്പെടുത്തുവാനായി അപ്പോസ്തലനായ പൗലോസ് ശ്രമിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുക, ഗലാത്യർ 1:11 മുതൽ, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷികമല്ല എന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. അത് ഞാൻ മനുഷ്യരോട് പ്രാപിച്ചിട്ടില്ല, പഠിച്ചിട്ടുമില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്രേ പ്രാപിച്ചത്. യഹൂദ മതത്തിലെ എന്റെ മുമ്പിലത്തെ നടപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാൻ ദൈവത്തിന്റെ സഭയെ അത്യന്തം ഉപദ്രവിച്ച് മുടിക്കുകയും എന്റെ പിതൃ പാരമ്പര്യത്തെ കുറിച്ച് അത്യന്തം എരിവിൽ ഉണ്ടായി. എന്റെ സ്വജനത്തിന് ഇസ്രായേലിന്റെ പലരെക്കാളും യഹൂദ മതത്തിൽ അധികം മുതിരുകയും ചെയ്തു പോന്നു. എങ്കിലും എന്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തന്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതിയിടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്തുവാൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ എനിക്ക് മുമ്പേ അപ്പോസ്തലന്മാരുടെ അടുക്കൽ യെരുശലേമിലേക്ക് പോവുകയോ ചെയ്യാതെ നേരെ അറേബ്യയിലേക്ക് പോവുകയും ദമസ്കോസിലേക്ക് മടങ്ങിപ്പോരുകയും ചെയ്തു. സ്വർഗീയമായൊരു വെളിപ്പാട് തനിക്ക് ലഭിച്ചു. താൻ യഹൂദ മതത്തിലും തന്റെ പാരമ്പര്യത്തിലും, ഇവിടെ അങ്ങനെയാണ് പറഞ്ഞത്, എന്റെ പിതൃ പാരമ്പര്യത്തിലും ഞാൻ അത്യന്തം എരിവുള്ളവനായിരുന്നു. ഒരു ദൈവപൈതൽ എരിവുള്ളവനാകുന്നത് യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടതിലൂടെയാണ്. വ്യർത്ഥവും പിതൃ പാരമ്പര്യവുമുള്ള നമ്മുടെ എന്റെ ജീവിതത്തിൽ നിന്ന് അവന്റെ കുഞ്ഞാടിന്റെ വിലയേ രക്തത്താൽ അവനെ വീണ്ടെടുത്തു ദൈവ കുടുംബത്തിലെ അംഗമാക്കി മാറ്റി. ഇവിടെ ഞാൻ കടുവാക്കുഴിയിലാണോ അതോ നെല്ലിക്കാക്കുഴിയിലാണോ, എവിടെയാണെന്നുള്ളതല്ല ഇവിടെ പ്രശ്നം. ചിലരുടെ കുടുംബ പേരൊക്കെ ഇങ്ങനെ പറയുമല്ലേ, വ്യക്തവും പിതൃ പാരമ്പര്യമുള്ള ആ നടപ്പിൽ നിന്ന് എന്നെ വീണ്ടെടുത്തു. എനിക്കൊരു വെളിപ്പാട് കിട്ടി, യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു വെളിപ്പാട്. എന്നെ ജനനം മുതലേ അവൻ എന്നെ കണ്ടിരുന്നു. ദൈവം എല്ലാവരെയും ജനനം മുതൽ കണ്ടിരിക്കുന്നു. എല്ലാവരെയും ദൈവം മുൻനിർണയിച്ചിരിക്കുന്നു. അവിടുന്ന് നമ്മുടെ വചനത്തിലൂടെ സംസാരിക്കുമ്പോൾ നമ്മളത് സ്വീകരിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. സ്വാതന്ത്ര്യം നമുക്ക് നൽകിയിരിക്കുന്നു. സ്വീകരിക്കുവാനും തിരസ്കരിക്കുവാനും നമുക്ക് കഴിയും. അത്രമാത്രമാണ് അവിടുന്ന് നമ്മെ സ്നേഹിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. അപ്പൊ ഒന്നാമതായി ഇവിടെ പറയുകയാണ്, ഒരിക്കൽ പ്രകാശനം ലഭിച്ചിട്ട് അടുത്ത് പറയാണ് സ്വർഗീയ ദാനം ആസ്വദിക്കുകയും ആസ്വാദനം. സ്വർഗീയ ദാനം എന്ന് പറയുന്ന രക്ഷയാണ്. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഇടിവെട്ടും പോലെയാണ് ഈ രക്ഷയെ കുറിച്ച് അവിടെ ആരാധന നടക്കുന്നത്. വെളിപ്പാട് പുസ്തകം 7:10 നമ്മൾ ഇങ്ങനെ വായിക്കുന്നു, വെളിപ്പാട് 7:10, രക്ഷ എന്നുള്ളത് സിംഹാസനത്തിൽ ഇരിക്കുന്നവനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും ദാനമെന്ന് അവർ അത്യുച്ചത്തിൽ ആർത്തുകൊണ്ടിരുന്നു. അത്യുച്ചത്തിൽ രക്ഷ എന്നുള്ളത് അവിടെ ആർക്കപ്പെട്ട കുഞ്ഞാടിന്റെയും ദൈവത്തിന്റെയും ദാനം. ഈ ദാനം ഈ ഭൂമിയിൽ വെച്ച് പ്രാപിക്കുന്നതാണ്. പക്ഷെ ഈ ദാനം ആസ്വദിച്ചു. സാധാരണ ഈ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുന്നവരുണ്ട്, ആസ്വദിച്ച് പായസം കുടിക്കുന്നവരുണ്ട്. ദൈവദിനത്തിൽ ഇതുപോലൊരു ടേസ്റ്റ് ഉണ്ട്, ആ ഒരു ആസ്വാദനമുണ്ട്. എന്നാൽ പിന്മാറ്റത്തിലേക്ക് പോകുമ്പോൾ, വിശ്വാസ ത്യാഗത്തിലേക്ക് വരുമ്പോൾ ആ ആസ്വാദനം അനേകം നഷ്ടപ്പെടും. ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്നവർക്ക് ഇതിലൊരു ആസ്വാദനം ഉള്ളത് കൊണ്ടാണ് ഈ സമയത്ത് ഇങ്ങനെ വേർതിരിഞ്ഞു വന്നത്. പക്ഷെ നമ്മുടെ ഭവനത്തിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ സമൂഹത്തിൽ എത്ര പേർക്ക് ഈ ആസ്വാദനമുണ്ട്? പലപ്പോഴും ഞങ്ങളുടെ ചർച്ചിന്റെ ഗ്രൂപ്പിലായിരുന്നാലും ആത്മീയ കൂട്ടായ്മ ഗ്രൂപ്പിലൊക്കെ ആയിരുന്നാലും ആത്മീയ കാര്യങ്ങൾ പങ്കിട്ടാൽ ആരും കണ്ടെന്ന് നടിക്കത്തില്ല. ലോകത്തിന്റെ ഏതെങ്കിലും കാര്യങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ എത്ര ലൈക്ക് വരും, എന്തെല്ലാം സിമ്പലിലാണ് അതിനെല്ലാം വരുന്നത്. ആത്മീയ വിഷയങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഓ, അവരുടെ കണ്ണ് കുരുടായിരിക്കുന്ന പോലെയാണ്. ഒരു പ്രതികരണവും അതിനില്ല, ഒരു പ്രതികരണവും ഇല്ല. എന്നാൽ ഇവരെല്ലാം വിശ്വാസികളാണ്. അതാണ്
ഇവരെല്ലാം വിശ്വാസികളാണ്. ഈ ആത്മീയതയിലാണ് വഞ്ചിതരാകരുത് അതെ എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പ്രബോധനം നൽകുന്നത്. അപ്പോൾ പ്രകാശനം ലഭിച്ചു, സ്വർഗീയ ദാനം ആസ്വദിച്ചു, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. അതാണ് അടുത്ത് പറയുന്നത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും ചെയ്തു. ആദ്യം പരിശുദ്ധാത്മാവ് തന്നെയാണ് പലരുടെയും ജീവിതത്തിൽ വ്യാപരിക്കുന്നത്. ഇവരറിയാതെ ആത്മാവിനെ അനുസരിച്ച് നടക്കാതെ പോകുമ്പോൾ ആത്മാവ് ഇവരെ വിട്ടുപോയത് അറിയത്തില്ല. ആരോണ്ട് ഒരു ദൈവദാസൻ ഒരിക്കൽ ഇപ്രകാരം പറഞ്ഞു, പരിശുദ്ധാത്മാവ് വരുമ്പോൾ അറിയാൻ പറ്റും. അത് നമ്മിൽ അത് നമുക്ക് അത് അത്യന്ത ശക്തി മൺപാത്രത്തിലേക്ക് വരുമ്പോൾ നമുക്ക് വ്യക്തമായി അറിയാൻ പറ്റും. പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു ആ സ്വർഗീയ അത്യന്ത ശക്തി ഈ മൺപാത്രത്തിലേക്ക് കടന്നു വന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് വിട്ടുപോകുമ്പോൾ അറിയത്തില്ല. എന്നാൽ പിശാച് നമ്മുടെ മേൽ സ്വാധീനം ചെലുത്തി ഒരുപക്ഷെ നമ്മൾ വസിച്ചേ പോലും നമ്മൾ അറിയത്തില്ല. പക്ഷെ വിട്ടുപോകുമ്പോ അറിയും, ഞാൻ പോണേ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പോകുന്നത്. നമുക്കറിയാലോ ചില ഈ ഭൂതങ്ങളെ പുറത്താക്കുന്ന ആ ശുശ്രൂഷ യേശു കർത്താവ് പറഞ്ഞാ, നിങ്ങൾ പുറപ്പെട്ട് ഭൂതങ്ങളെ പുറത്താക്കുവാൻ. അപ്പോ ഞാനും ചിലടത്തെല്ലാം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ ആ ശുശ്രൂഷയിൽ എക്സ്പെർട്ടൊന്നുമല്ല, ദൈവം ചില മേഖലകൾ അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പോവുകയാണെന്ന് പറയും, പരിശുദ്ധാത്മാവ് ഞാൻ പോവുകയാണെന്നൊന്നും പറയില്ല. പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും, പക്ഷെ പോകുന്നത് പലപ്പോഴും അറിയത്തില്ല. ഞാൻ എക്സ്ട്രാ ഡീസന്റ് ആണ്. എന്നാൽ പിശാച് അനുവാദം കൂടാതെ അകത്ത് കടന്ന് വരുന്നവനാണ്, നുഴഞ്ഞു കയറ്റക്കാരനാണ്. പക്ഷെ അവനെ പുറത്താക്കുമ്പോൾ അവൻ പറയും, ഞാൻ പോകുന്നു എന്ന് പറയും. ചിലപ്പോ കള്ളമായിരിക്കും പറയുന്നത്, പോയിട്ട് അടുത്ത ദിവസം വരുമ്പോ പിന്നെ അവിടെ അവൻ കാണും. അവൻ പോകണമെന്ന് പറഞ്ഞാൽ സത്യം പറയില്ല. അവൻ കള്ളം പറയുന്നവൻ അതിന്റെ അപ്പനുമാണെന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, നല്ല കാര്യം. ചിലർക്ക് ആത്മീയ അനുഭവങ്ങൾ പങ്കിടുമ്പോൾ അവരുടെ മനോഭാവങ്ങൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അത് ചിലരെല്ലാം ആത്മാവിൽ സന്തോഷിക്കും, കൈയടിച്ച് പാടും, ഉച്ചത്തിൽ ഹലേലുയൊക്കെ പറയും. ഇത് അത് ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നത് കണ്ടാലും ചിലരെല്ലാം ഒരു സീനിയർ ആത്മീയ നേതാക്കന്മാരെന്ന് പറയുന്നവർ അനങ്ങാമ്പാറ പോലെ അവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ എന്റെ ഉള്ളം അത് വേദനിക്കാറുണ്ട്. അത് ഇതെല്ലാം പാവപ്പെട്ട ജനത്തിന് വേണ്ടിയുള്ളതാണോ? ഈ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്കൊന്നും ആ ഒരു കുലുക്കവും ഇല്ലല്ലോ. അവരെ കുറിച്ച് ദൈവാത്മാവ് പറഞ്ഞ ഒരു കാര്യം എന്റെ ഞാൻ മനസ്സിൽ പെട്ടെന്ന് എന്നോട് പറയട്ടെ. ഒരിക്കൽ ഒരു ഈ വെടിവെക്കുന്ന ആളിന്റെ വീട്ടിൽ, വെടി എന്ന് പറഞ്ഞാൽ ഈ അമ്പലങ്ങളിലൊക്കെ വെടിവെക്കുമല്ലോ, ആ വെടിവെക്കുന്ന നേർച്ച വെടിവെക്കുന്ന ആളുടെ വീട്ടിൽ ഒരു കോഴിയെ വാങ്ങി കൊണ്ടുവന്നു. ആ കോഴിയെ വാങ്ങി കൊണ്ടുവന്നു കോഴിയെ അദ്ദേഹം വീട്ടിൽ കെട്ടിയിട്ട് വളർത്തി. കാരണം നമ്മൾ സാധാരണ പുതിയ കോഴിയെ വാങ്ങിയാൽ രണ്ടു ദിവസം അവിടെ കെട്ടിയിട്ടിരുന്നു കഴിഞ്ഞ് പിന്നെ അഴിച്ചു വിട്ട് അവിടെ തന്നെ നിൽക്കുമല്ലോ. അപ്പോൾ ഈ കോഴിയെ വാങ്ങിച്ചു കെട്ടിയിട്ടു, വെടിവെച്ചതും കോഴി ഒരു പാറപ്പ്, പാറപ്പിലാ അദ്ദേഹം കെട്ടിയിരുന്ന കെട്ടൊക്കെ പൊട്ടിച്ചോണ്ടാണ് പറഞ്ഞത്. കാരണം ഇത് ഇതുവരെയും ഈ വെടി കേട്ടിട്ടില്ല. അടുത്ത ദിവസവും വീണ്ടും പിടിച്ചു കെട്ടി, അടുത്ത ദിവസവും വെടിവെച്ചു. അപ്പോഴും ഇതുപോലെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇതുവരെ പൊട്ടിച്ചോണ്ട് പോയിക്കളഞ്ഞു. അടുത്ത ദിവസം വെടിവെച്ചു, അപ്പോഴൊന്നും നന്നായിട്ട് പറന്ന് അതിന് കയറ് പൊട്ടിച്ചില്ല. അദ്ദേഹത്തിന് വലിയൊരു ആശ്വാസമേ, അതിന് പറന്നല്ലേ ഉള്ളു, കയറ് പൊട്ടിച്ചില്ലല്ലോ. പിന്നെ അടുത്ത ദിവസവും വെടിവെച്ചു, അപ്പോഴും പറന്നു. അടുത്ത ദിവസം വെടിവെച്ചപ്പോൾ പറന്നില്ല, ചെറുതായിട്ട് ഒന്ന് ഞെട്ടിയതേ ഉള്ളൂ. രണ്ടു ദിവസം ഞെട്ടലുണ്ടായിരുന്നു. പിന്നീട് കഴിഞ്ഞു വെടിവെച്ചു കഴിഞ്ഞപ്പോ ഞെട്ടൽ കൊണ്ടുപോയി. കാരണം കോഴിക്ക് മനസ്സിലായി ഇത് ഈ ഇത്രയേ ഉള്ളു സാധനമൊന്നും. ഹല്ലേലൂയ! പലരുടെയും ആത്മീയ ജീവിതത്തിൽ ഇതുപോലെ ആയിരിക്കുന്ന കാര്യങ്ങൾ. ഓ, ഇതൊക്കെ നമ്മൾ കുറെ കണ്ടിട്ടുള്ളത് തന്നെ. ഇതൊക്കെ എത്ര കാലം ഈ ഹല്ലേലൂയ പറയുമെന്നും സ്തോത്രം പറയുമെന്നും കൈയടിക്കുമെന്നൊക്കെ നമ്മളിത് കുറെ അടിച്ചത് തന്നെ. ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ നിൽക്കും കേട്ടോ, ഇത് കുറച്ചു കാലം കഴിയുമ്പോൾ നിൽക്കും. ഞാൻ നിൽക്കാനുള്ളതല്ല ക്രിസ്തീയ ജീവിതം. അങ്ങനെ നിന്നു പോകുന്നെങ്കിൽ വളരെ ശ്രദ്ധിക്കണേ. പറഞ്ഞില്ലാത്തതും മഹിമകരമായ ഒരു സന്തോഷത്താലാണ് നമ്മെ അവൻ നാളോടും നടത്തുന്നത്. അവസാനത്തോളം ഉത്സാഹമുള്ളവരായിരിക്കണമെന്നാണ് തിരുവചനം പറയുന്നത്. അവസാനത്തോടെ ഉത്സാഹത്തോടെ നിന്നാൽ മാത്രമേ, അത് തൊട്ട് താഴെ തന്നെ പറയുന്നു. സ്തോത്രം നോക്കുക, എബ്രായർക്ക് ലേഖനം 6-ാം അധ്യായം
പന്ത്രണ്ടാം വാക്യം, 11-12, എന്നാൽ നിങ്ങൾ ഓരോരുത്തരും പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിക്കുവാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായിത്തീരും. അവസാനത്തോളം ഉത്സാഹം, ഫിനിഷിംഗ് പോയിന്റ് വരെ ഉത്സാഹം ഉള്ളവരായിരിക്കണം. ഉത്സാഹത്തിൽ മാന്യത പാടില്ല. അപ്പൊ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, ഇപ്പൊ പരിശുദ്ധാത്മാവൊക്കെ പോയി, ഇപ്പൊ വേറെ ഏതോ ആത്മാവാണ് നിയന്ത്രിക്കുന്നത്. പണ്ട് അഭിഷേകമൊക്കെ ഉണ്ടായിരുന്നു, നല്ല കാര്യം. ഇപ്പൊ പാപത്തെ കുറിച്ചും ബോധമില്ല, ദൈവത്തിന്റെ നീതിയെ കുറിച്ചും ബോധമില്ല, ഒരു ന്യായവിധിയെ കുറിച്ചും ബോധമില്ല. പണ്ട് ഇതിനെ കുറിച്ചൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്, പ്രസംഗിച്ചുകൊണ്ടിരുന്നത്, പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ അവിടെ നിന്നെല്ലാം മാറിപ്പോയി. വരാൻ സാധ്യത ഉണ്ട് എന്നാണ് തിരുവനന്തമ്മ ബോധ്യപ്പെടുന്നത്. അടുത്ത പദപ്രയോഗം വല്ലാണ്ടൊരു പദപ്രയോഗമാണ്, നോക്കുക 6:5. ദൈവത്തിന്റെ നല്ല വചനവും ആസ്വദിച്ചു. ദൈവത്തിന്റെ നല്ല വചനം ആസ്വദിച്ചു. ആസ്വാദനം എന്ന് വെച്ചാൽ രണ്ട് ഒരുമിച്ചാണ് അവിടെ പറയുന്നത്. ദൈവത്തിന്റെ നല്ല വചനവും വരുവാനുള്ള ലോകത്തിന്റെ ശക്തിയും ആസ്വദിക്കുകയും ചെയ്തവർ പിന്മാറിപ്പോയാൽ. വരുവാനുള്ള ലോകത്തിന്റെ ശക്തി ആസ്വദിച്ചു. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. നമ്മുടെ കണ്ണുകൾക്ക് മറഞ്ഞിരിക്കുന്നു, പക്ഷെ ആ അത്യന്ത ശക്തി നമ്മുടെ മേൽ പകർന്നു. കൃപയ 40 വർഷമായി ആ അത്യന്ത ശക്തി ഈ മൺകൂടാരത്തിലേക്ക് പകർന്നിട്ട്. അപ്പോ ഇനിയും ദൈവത്തിന്റെ വചനപ്രകാരം നമ്മൾ മനസ്സിലാക്കണം. ശ്രദ്ധിക്കാതെ പോയാൽ, ഉത്സാഹത്തിൽ മടുപ്പുള്ളവരായി കഴിഞ്ഞാൽ ത്യാഗത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, പിന്മാറിപ്പോകാൻ സാധ്യതയുണ്ട്. വീഴാൻ ഒരു നിമിഷം മതി വീഴാൻ. ശത്രു ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുക, ഇതൊക്കെ നിന്റെ തോന്നലല്ലേ, ഇതൊക്കെ ദൈവത്തിന്റെ വചനം ആരാണ് പറഞ്ഞത്? കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണ്. ഇപ്പൊ മീഡിയസിലൂടെയൊക്കെ വരുതിക്കൊണ്ടിരിക്കുക, യഹോവ അത് പിശാചാണ്, യേശുവാണ് പറഞ്ഞത് യഹോവ പിശാചാണെന്ന്. നിങ്ങൾ യഹോവയെ ആരാധിച്ചുകൊണ്ടിരുന്ന ജനത്തെ നോക്കി യേശു പറഞ്ഞു, നിങ്ങൾ പിശാചെന്ന പിതാവിന്റെ മക്കൾ. ഇങ്ങനെയൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പാവം വിശ്വാസികൾ, വചനം ശരിയാവണം പഠിക്കാത്തവർ വീഴത്തില്ലേ? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകില്ല. ദാവീദ് പാടിയത് പിശാചിനെയാണ്. എത്ര ദയനീയം ദൈവത്തിന്റെ നല്ല വചനം ആസ്വദിച്ചവർ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചവർ, പ്രകാശനം ലഭിച്ചവർ, സ്വർഗീയ ദാനം ആസ്വദിച്ചവർ വീണുപോയാൽ എത്ര ഭയങ്കരം. അപ്പോസ്തലനായ പത്രോസ് ഇതിനെ കുറിച്ച് പറയുന്ന ആ ഭാഗം കൂടെ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 2 പത്രോസ് 2:20-22. 2 പത്രോസ് 2:20, കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ വീണ്ടും അതിൽ കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേതിനേക്കാൾ അധികം വഷളായിപ്പോയി. ഒരിക്കലും എല്ലാം വിട്ടോടിയതാണ്. ലോകമേ എനിക്കു വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട, പോകണം യേശുവിൻ പാതെ നോക്കി എന്നൊക്കെ ഭക്തന്മാർ പാടി. ഇന്ന് ആ പാട്ട് പാടുന്നത് ഒരു സാഹചര്യം ഞാൻ ഒരിക്കൽ ഇവരുടെ കേൾക്കാനിടയായി. സാക്ഷി യോഗത്തിൽ ഒരു അമ്മച്ചി എഴുന്നേറ്റ് നിന്ന് ഈ പാട്ടും പാടിക്കൊണ്ടാണ് എഴുന്നേറ്റത്. ലോകം എനിക്ക് വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട, പോകണം യേശുവിൻ പാതയെ നോക്കി എന്ന പാട്ട് പാടിയിട്ട് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച എന്റെ മകൻ ഗൾഫിൽ നിന്ന് വന്നു, ഞങ്ങളുടെ 3-ാമത്തെ വീട് പാല് കാച്ചാനായിട്ട് ദൈവം സഹായിച്ചു. അവനിനി ഒരു പുതിയൊരു കമ്പനിയിലേക്കാണ് അടുത്ത് അവന് ജോലി കിട്ടി അവൻ പോകാനായിട്ട് ആഗ്രഹിക്കുന്നത്. പോകുന്നതിന് മുമ്പേ അടുത്തൊരു വീടിന്റെ കല്ലൂടെ ഇടണമെന്നാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിന് വേണ്ടി എല്ലാവരും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം. അവൻ പോകുന്നതിന് മുമ്പേ അടുത്ത വീടിന്റെ കല്ല് ഇടാനായിട്ട് പാടിയത് എങ്ങനെ? ലോകം എനിക്ക് വേണ്ട, ലോകത്തിൽ ഒന്നും വേണ്ട, 4-ാമത്തെ വീടിന്റെ കല്ല് ഇനി അടുത്തിടാൻ പോവുക.
എന്താണ് പാടുന്നെന്ന് പോലും ചിന്തിക്കാതെ അങ്ങ് പാടുക. ലോകത്തിന്റെ മാലിന്യത്തെ വിട്ടോടിയവർ വീണ്ടും അതിൽ കുടുങ്ങി തോറ്റുപോയാൽ, നമുക്കറിയാം എലിയെ പിടിക്കാനുള്ള പൊറിയല്ല പുലിയെ പിടിക്കാൻ, പുലിയെ പിടിക്കാനുള്ള പൊറിയല്ല കെണിയല്ല ആനയെ പിടിക്കാൻ. നമ്മുടെ ആത്മീക നിലവാരമനുസരിച്ച് നമ്മെ ഏത് രീതിയിൽ കൊടുക്കണമെന്ന് തലമുറകളെ അറിയാവുന്ന സാത്താൻ അറിയാം. അവന്റെ കെണികളെ നാം തിരിച്ചറിയാതെ പോകരുത്. നമ്മുടെ വിശ്വാസത്തിൽ നിന്നും പിന്നോട്ട് തള്ളിയിടുവാൻ, വിശ്വാസ ത്യാഗികളായി മാറ്റുവാൻ ഏത് രീതിയിൽ കെണി ഒരുക്കണമെന്ന് അവൻ അറിയാം. ആത്മനിറവിൽ ജാഗ്രതയോടുകൂടെ മുന്നേറുക. ഈ അന്ത്യനാളുകളിൽ, ഈ ദുർഘട സമയങ്ങളിൽ, ഈ ദുഷ്കാലങ്ങളിൽ ജാഗ്രതയാകുക. വലിയ കിണറ് വെട്ടി അതിന്റെ മുകളിൽ പുല്ലും ഓലയും എല്ലാം ഇട്ടാണ് പണ്ട് ആനയെ പിടിക്കുന്നത്. പുലിയെ പിടിക്കാൻ പുലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം വെച്ചാണ് കെണി ഒരുക്കുന്നത്. നമ്മൾ വീട്ടിൽ എലിയെ പിടിക്കാൻ എലിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം വെച്ചാണ് പിടിക്കുന്നത്. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം വെച്ചായിരിക്കും സാത്താൻ നമ്മെ കൊടുക്കാൻ നോക്കുന്നത്. ഇന്ന് ദുർനടപ്പ് മേഖലയിൽ അന്നെന്ന പോലെ ഇന്നും അനേകർ വീണുകൊണ്ടിരിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. യൂതയുടെ ലേഖനം നമ്മൾ ഇന്ന് വായിച്ചു. നമുക്ക് അവിടുത്തെ ചില പദപ്രയോഗങ്ങൾ അത് ശ്രദ്ധിച്ച് നാം പ്രാർത്ഥിക്കാൻ പോവുകയാണ്. യൂതയുടെ ലേഖനം അതിന്റെ 3-4 വാക്യങ്ങൾ. പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നം ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിനായി, ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, അത് മാറി 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 വരുന്ന വിശ്വാസമല്ല, അത് സ്ഥിരമായതാണ്, അത് സത്യമായ വിശ്വാസമാണ്. ഒരിക്കലത് വിശ്വസിച്ചെങ്കിൽ ആ വിശ്വാസം സത്യം തന്നെയാണ്. ഒരിക്കലായി ഭരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി, ദൈവത്തിന്റെ കൃപയെ, അങ്ങനെയാണ് പറയുന്നത്, എല്ലാം കൃപ 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 എന്ന് പറഞ്ഞ് എങ്ങനെയും ജീവിക്കാമെന്നുള്ളതല്ല, ദൈവത്തിന്റെ കൃപയെ ദുഷ്കാമവൃത്തിക്ക് ഹേതുവാക്കി ഏകനാഥനും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിനെ നിഷേധിക്കുന്ന, ത്യജിച്ചു കളയുന്ന അഭക്തരായ ചില മനുഷ്യർ നുഴഞ്ഞു വന്നിരിക്കുകയാണ്. അവരുടെ ശിക്ഷാവിധി പണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. എന്നിട്ട് ഉദാഹരണങ്ങളാണ് താഴോട്ട് പറയുന്നത്. സോദോമും ഗോമോറയും മിസ്രയീമിൽ നിന്ന് ഫറവോന്റെ അടിമത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ജനം കാളപക്ഷിയും മന്നയും തീക്കൽപ്പാറയിൽ നിന്ന് വെള്ളവും കുടിച്ച ജനം, വാഗ്ദത്ത നാട്ടിനെ കുറിച്ചുള്ള വിശ്വാസം അവർക്കില്ലായിരുന്നു. ദൈവം അവരെ മരുഭൂമിയെ തള്ളിയിട്ടു. യോശുവയും കാലേബും പിന്നെ പുതിയൊരു തലമുറയുമാണ് അവിടത്തേക്ക് പ്രവേശനം ചെയ്തത്. മറന്നുപോകരുത്, നമുക്ക് ബുദ്ധിയോപദേശനായി തന്നിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ വിശ്വാസം പഠിപ്പിക്കേണ്ടവർ, വിശ്വാസത്തിന് മാതൃകയായിരിക്കേണ്ടവർ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നാളുകളിൽ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ കാണത്തക്കവണ്ണം നമ്മുടെ കണ്ണുകൾ പ്രകാശിക്കട്ടെ. കാൺമീൻ നാം ദൈവം മക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമുക്ക് നൽകിയിരിക്കുന്നു. കാൺമീൻ കർത്താവേ, എന്റെ കണ്ണുകളെ തുറക്കണമേ, എന്റെ അകക്കണ്ണുകളെ തുറക്കണമേ, എനിക്കൊരു വെളിപ്പാട് നൽകണമേ. എന്റെ പിതൃ പാരമ്പര്യത്തിൽ എരിവുള്ളവനായി ഇരുന്നതിനേക്കാൾ ഉപരിയായി ഞാൻ അതേ യഹൂദ മതത്തിൽ അല്ലെങ്കിൽ ക്രിസ്തു മതത്തിൽ ഞാൻ എരിവുള്ളവനായിരിക്കുന്നതിനേക്കാൾ ഉപരിയായി എന്റെ വീണ്ടെടുപ്പുകാരന് വേണ്ടി ജീവിക്കുവാൻ, എന്റെ വീണ്ടെടുപ്പുകാരനുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽപ്പാൻ കർത്താവേ എന്നെ സഹായിക്കണമേ. അതിനായി നമ്മെ തന്നെ വിനയപ്പെടുത്താ ഒരു 4 ഞാൻ പാടും. അതിനുശേഷം സ്നേഹമുള്ള ക്രിസ്താസത്തിൻ്റെ അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
വിശ്വാസം സ്നേഹമാശയും ആഗതികൾക്കു മേലിൽ നിന്നായിക്കണമേ. വിശ്വാസം സ്നേഹമാശയും ആഗതികൾക്കു മേലിൽ നിന്നായിക്കണമേ. നിൻശ്വാസമില്ലായെങ്കിൽ നിർജീവാരൂപം ഞങ്ങൾ, നിൻശ്വാസം ഇല്ലായെങ്കിൽ നിർജീവാരൂപം ഞങ്ങൾ. നീ താമസം ചെയ്യല്ലേ ശക്തി പകർന്നിടുവാൻ, നീ താമസം ചെയ്യല്ലേ ശക്തി പകർന്നിടുവാൻ. പെന്തക്കോസ്തിൻ വല്ലഭനേ എഴുന്നരുളുക, പെന്തക്കോസ്തിൻ വല്ലഭനേ. Thank you.
അത്ഭുതമായി നിറഞ്ഞിട്ടുള്ള ശുശ്രൂഷകളെ പാലിക്കണം. പുതിയ പുതിയ ശുശ്രൂഷാഭേദകൾ, പുതിയ പുതിയ ഇടങ്ങൾ, സഹായങ്ങൾ എങ്ങനെ പറയുവാൻ ഉപകാരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കും. Amen.